ഇന്നെല്ലാവരും എല്ലാ മലയാളി മെയിൻസ്ട്രീം പ്രേക്ഷകരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഐശ്വര്യയുടെ വിവാഹ വാർത്ത. ഉടൻ വിവാഹമുണ്ടാകുമെന്നും വരൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ സർപ്രൈസ് അടക്കമായിരുന്നു ഐശ്വര്യ രാജീവിൻ്റെ വിവാഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നത്. വരൻ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചടക്കി നിരവധി പേരാണ് എത്തിയത്. നടി രഹസ്യമാക്കിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻ്റ് ചെയ്തെത്തുന്നത്. ഒരാളുടെ ജീവിതം കളഞ്ഞവൾ, മരിക്കാൻ വരെ ഒരുങ്ങിയവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. ആ അത് നന്നായി, നീ എന്തായാലും വിവാഹം കഴിക്കുന്നുണ്ടല്ലോ, അതാണ് നല്ലത്. ഇനി ഒരാളുടെ ജീവിതം ഇനി ഇല്ലാതാക്കരുത്, ഒരാളുടെ ജീവിതം നീ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലു ഡീപ്സ് എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ കമൻ്റ് വന്നിരിക്കുന്നത്. ഒറിജിനൽ അക്കൗണ്ട് പോലും അല്ല എന്നും ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്നുമാണ് പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഐശ്വര്യ രാജീവ് ഇതുവരെ പ്രതികരിച്ച് എത്തിയിട്ടില്ല. ഇതിന് താഴെ നിരവധി പേർ ഫേക്ക് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുകയുമില്ല. വിവാഹമാകുമ്പോൾ ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെ സാധാരണ വരുന്നത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്തരത്തിലൊന്നായി ഇതിനെ തള്ളിക്കളയാനും സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അത് നന്നായി, ഇനി വേറെ ആരുടെയും പെടലേക്ക് കയറില്ലല്ലോ. എനിക്കറിയാവുന്ന ഒരാളുടെ ജീവിതം കളഞ്ഞവളാണ് ഇവൾ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നു. അയാൾ മരിക്കാൻ വരെ പോയി, പിന്നെ ദൈവം അയാൾക്ക് നല്ലൊരു ലൈഫ് കൊടുത്തു. ഇപ്പോൾ നല്ലൊരു പെണ്ണിനെ കെട്ടി അന്തസ്സായി അയാൾ ജീവിക്കുന്നു. നിനക്ക് അവസാനം ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ നിരവധി പേർ സംസാരിക്കുന്നുണ്ട്. രഹസ്യമാക്കി വയ്ക്കാൻ എന്താണ് പ്രശ്നമെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ എന്നാണ് ഐശ്വര്യയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ആരാധകൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഐശ്വര്യ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും തേടിപ്പോവുകയായിരുന്നു. അർജുൻ ആരാണെന്ന് അന്വേഷിച്ചെത്തിയ പ്രേക്ഷകർക്ക് ഒരുപാട് മറുപടിയാണ് ലഭിച്ചത്. കാരണം അതിനകത്ത് ഒരുപാട് അർജുന്മാരുണ്ടായിരുന്നു. ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഒരു ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എല്ലാവരും ഈ കമൻറ്റിൽ തന്നെ നോക്കുകയാണ്. സാധാരണ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ നേരം എപ്പോഴും പറയുന്നതാണ് അത്. ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ നേരത്തെ വരുന്നതാണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് തന്നെ ഐശ്വര്യയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു കമൻറ്റ് ആദ്യമായാണ് വരുന്നതെന്നും ഇത് മനഃപൂർവ്വം വിവാഹത്തിന് പിന്നാലെ ഇത് മുടക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്നും പറയുന്നു. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നവർ നിരവധി പേരാണ്. ഇതൊരു സ്ഥലം അസുഖമാണെന്നും ഇത്തരത്തിൽ അസുഖങ്ങളുമായി വരരുതെന്നും നിരവധി പേർ പറയുന്നു. ഐശ്വര്യ രാജീവിന് നല്ലൊരു വിവാഹ ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. സ്റ്റാർ മാജിക്കിലൂടെ വളരെയധികം പ്രശസ്തിയിലെത്തിയ താരമാണ് ഐശ്വര്യ. എല്ലാ ദിവസവും സ്റ്റാർ മാജിക്കിൽ എത്തുന്നതിലൂടെ വർഷങ്ങളോളമുള്ള പരിചയ സമ്പത്ത് ഇപ്പോൾ താരം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അനുഭവ സമ്പത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത്. ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീരി സ്വീകരിച്ചു കഴിഞ്ഞു ഐശ്വര്യയെ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.